ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറും 140 രൂപയുടെ തുണിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് 3 മീറ്ററൊന്നും വേണ്ട പലാസോ പാൻറ് തയ്ക്കാനായിട്ട് 2 മീറ്ററിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കും. അതായത് വെറും 100 രൂപ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം 1 മീറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞൊരു 39.something ആണ് ഇഞ്ചാണ് വരിക. ഓക്കെ, അപ്പം നമുക്ക് 2 മീറ്ററാണ് ഇതിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് എത്രയാണ് പലോസോൻ്റെ നീളം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം 36 ഇഞ്ചാണ് ആക്ച്വലി പലോസോൻ്റെ നീളം വേണ്ടത്. കൂടെ നമുക്ക് ചേർക്കേണ്ടത് 1 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് എലാസ്റ്റിക് കൂടി ചേർക്കുമ്പോൾ 36+1+2. അപ്പോൾ നമുക്ക് 39 ഇഞ്ച് നീളത്തിലുള്ള പലോസോ പാൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 39 ഇഞ്ച് നീളം എന്ന് പറയുമ്പോൾ 1 മീറ്ററായി. അപ്പോൾ അതുപോലെ നമുക്ക് 2 മീറ്ററാണ് നമുക്ക് മൊത്തം ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി ഒരിക്കലും വേസ്റ്റ് ആകാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിലാണ് നമ്മളുടെ തയ്യൽക്കാരുടെ മിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2 മീറ്ററിൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുപോലത്തെ രീതിയിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. വെറുതെ ചുമ്മാ തട്ടിക്കൂട്ടി നമുക്കൊരു പാൻറ്റ് അടിച്ചാൽ പലാസോ പാൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നീളം എത്രയാണ്? 39 ഇഞ്ചാണ് നീളം. അപ്പോൾ ആ ഒരു നീളം എത്രയാണോ അത് 1 മീറ്റർ. അപ്പോൾ നമുക്ക് അതുപോലെ 2 പീസ് നമുക്ക് ഈ ഒരു പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ തുണി ഞാൻ വിടർത്തുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു 140 രൂപയാണ് 3 മീറ്റർ കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ, അപ്പോൾ ഇത് മടക്കി വെച്ച തുണിയാണ്, നോക്കിക്കോളൂ. ഇതേ ഇങ്ങനെ മടക്കുള്ള തുണി. അപ്പോൾ ഇങ്ങനെ മടക്ക് ഇല്ല, ആ 2 ലെയർ തുണിയുണ്ട്. ഈ 2 ലെയർ തുണി ഇങ്ങനേ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് 39 ഇഞ്ച് ഇത് ലെങ്ത്തിൽ നമുക്കങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതേ അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യാനാണ്. അതായത് നമുക്ക് 39 ഇഞ്ച് നീളമുള്ള 2 തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേപ്പ് ഇവിടെ നിന്ന് 39 ഇഞ്ച് നീളം എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ തുണി അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ മേളിലൊരു ലെയർ, താഴെ ഒരു ലെയർ, അപ്പോൾ 2 ലെയർ തുണിയായി നമ്മുടെ പാൻറ്റിന്. ബാക്കിയുള്ളത് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇല്ലേ, അപ്പോൾ ഞാൻ ടേപ്പ് അടുത്ത് വെച്ച് കാണിക്കുന്നത് ടേപ്പ് ഒരു സൈഡിൽ നിന്ന് ഓപ്പനിങ് ഭാഗത്ത് തുണിയുടെ വെച്ചിട്ട് ഞാൻ ഇതേ 39 ഇഞ്ച് ഇതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. തുണി ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഇതിൽ ഫുൾ തുണിയും നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഈ ഒരു കട്ട് ചെയ്ത ആ ചെറിയ പോർഷൻ്റെ തുണി ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ഭാഗം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ടോപ്പിനൊക്കെ നമുക്ക് പിന്നീടുള്ള വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് ഇത്ര 2 ലെയർ തുണിയാണ് നമുക്ക് 39 ഇഞ്ച് നീളത്തിലുള്ള 2 ലെയർ തുണി, അതായത് 2 മീറ്റർ തുണി നമ്മൾ ഇതിന്ന് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെ കട്ട് ചെയ്യാൻ പോവാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്. ഇപ്പം നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ, തുണി വേസ്റ്റ് ആവാതെ. അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പലോസോ പാൻറ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഇരിക്കാനൊക്കെ ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ നല്ല സ്കേർട്ടാണോ അതോ പാൻറ്റ് സ്കേർട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പലോസോ ആണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ, അപ്പോൾ ഇതാണ് നമുക്ക് ബാലൻസ് നമുക്ക് ലാഭിച്ച തുണി. ഇതിൽ നിന്നും ഇതങ്ങനെ നമുക്ക് മാറ്റിവെക്കാം കേട്ടോ. 1 മീറ്ററോളം ഇതിൽ ബാക്കി വരുന്നുണ്ട്. അപ്പം മടക്കുള്ള തുണിയാണ്. അപ്പോൾ ഇത് 3 മീറ്റർ തുണിയുമ്പോൾ 2 മീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ളത് 1 മീറ്റർ നമ്മളത് മാറ്റി വയ്ക്കുക. അരവണ്ണം, അരവണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ് നമ്മളുടെ ടേപ്പ് വെച്ചിട്ട് അരവണ്ണം ലൂസില്ലാതെ 40 ഇഞ്ച്. അപ്പം 40 ഇഞ്ചിൻ്റെ 1/4 എത്രയാണോ, അതായത് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ 14 ഇഞ്ച് വരും. ഓക്കെ, 40 ആണ് നമ്മളുടെ അരവണ്ണം. 40 ഇഞ്ചിനെ 1/4 ആക്കുമ്പോൾ 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ എത്രയാണ്? 14 ഇഞ്ച്. ആ 14 ഇഞ്ചാണ് നമുക്ക് മാർക്കേണ്ടത്. അപ്പോൾ 2 ലെയർ തുണിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 2 മീറ്റർ ഉണ്ട് മൊത്തത്തിൽ കേട്ടോ, മേളിലൊരു മീറ്റർ, താഴൊരു മീറ്റർ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, വീണ്ടും ഞാൻ കാണിക്കുകയാണ്. നമ്മുടെ അരവണ്ണം 40 ആണ്, അതിൻ്റെ 1/4 വരും, കൂടെ നമുക്ക് 3 ഇഞ്ച് ലൂസ് കൊടുക്കണം എല്ലാവർക്കും. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ 2 ഇഞ്ച് കൊടുത്താൽ മതി, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഒരുപാട് വണ്ണുള്ളവർക്കാണെങ്കിൽ 4 ഇഞ്ച് ലൂസ് വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 14 ഇഞ്ച് വിഡ്ത്തിലാണ് നമുക്ക് മാർക്കേണ്ടത്. ഈ 14 ഇഞ്ച് വിഡ്ത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമാണ് നമുക്ക് മാർക്കേണ്ടത്. അങ്ങനെ 2 ആക്കി നമുക്ക് മാർക്ക് ചെയ്യണം, അതായത് 2 കാലിനുള്ളത് മാർക്ക് ചെയ്യാം. അപ്പോൾ ടേപ്പ് എടുത്തിട്ട് എങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോ പല തരത്തിലും പലാസോ പാൻറ്റിൻ്റെ വീഡിയോസ് നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, 1 വർഷം മുമ്പ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ പലാസോ പാൻറ്റും. ഇതേ 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇത് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് 14 ഇഞ്ച് മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യണം. ശ്രദ്ധിച്ചോളൂ.
കറക്റ്റാക്കി തുണി വെക്കുക കേട്ടോ. ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് വീതി കേട്ടോ, തുണിയുടെ വീതി. ദേ അപ്പോൾ നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മേളിൽ നിന്ന് അപ്പുറത്ത് നിന്ന് 14 ഇഞ്ച്, ഇപ്പുറത്ത് നിന്ന് 14 ഇഞ്ച്. ഇനി ഒന്നുമില്ല, നമ്മൾ ഈ ഒരു 14 ഇഞ്ചിൽ നിന്നും ആ 14 ഇഞ്ചിലേക്ക് നമ്മളൊരു വര കൊടുത്തിട്ട് കട്ട് ചെയ്യുക. ഇതാണ് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം. ഓക്കെ, അതായത് ഈ ഒരു 14 ഇഞ്ചിൽ നിന്നും അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഞാൻ താഴത്തെ ഒരു ലൈൻ വരച്ചില്ലേ, അത് എലാസ്റ്റിക്കിൻ്റെ ലൈൻ ആട്ടോ. എലാസ്റ്റിക്കിന് വേണ്ടി ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തതാണ് 2 ഇഞ്ച് എലാസ്റ്റിക്കിനുള്ള. അതിപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ, അതിപ്പോൾ കണക്ക് കൂട്ടേണ്ട ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 14 ഇഞ്ചിൽ നിന്നും ആ 14 ഇഞ്ചിലേക്ക് ഒരൊറ്റ വരയങ്ങ് കൊടുക്കുക. കണ്ടോ, ഇത്രയും ഈസി ആയിട്ടുള്ള കാര്യം. അത് ഇടുമ്പോഴൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഇടാനായിട്ട്. അടി മൂട് കീറുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ. അതെ, ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമില്ലേ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ മേലെ ഇപ്പുറത്തെ സൈഡുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വെക്കണം. എന്നിട്ട് നമുക്ക് ക്രോച്ചേരിയ മാർക്ക് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം, അതെന്താണെന്നുള്ള എല്ലാവർക്കും സെയിം തന്നെ മാർക്ക് ചെയ്യേണ്ടത് അഡൾട്ടിന് കേട്ടോ. ദേ ഇങ്ങനെ സ്ട്രെയിറ്റ് ഭാഗം സ്ട്രെയിറ്റും കെറിവ് ഭാഗത്തിൻ്റെ അവിടെ കെറിവും വെച്ച ശേഷം നമ്മൾ ദേ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരുമിച്ച് ലെയറുകൾ കറക്റ്റാക്കി 4 ലെയറും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 ലെയർ തുണിയുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം സ്ട്രെയിറ്റും ഒരു ഭാഗം കെറിവുമാണ്. ഓക്കെ, ഇതിൽ 2 ഇഞ്ച് നമ്മൾ എന്തിനാണ് എലാസ്റ്റിക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആ ഒരു 2 ഇഞ്ച് അവിടെ നിന്ന് എലാസ്റ്റിക്കിന് മേളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് അവിടെ നിന്ന് ക്രോച്ചേരിയ എന്ന് പറയും. അപ്പോൾ മേളിൽ നിന്നാണെങ്കിൽ 17.5 ഇഞ്ച്, ആ എലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്നാണെങ്കിൽ 15.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 17.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെ 17.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എല്ലാവർക്കും ഇത് തന്നെ മാർക്ക് ചെയ്തു, അഡൾട്ടിന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം നമുക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് ഒരു 9 ഇഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഇത് സെയിം തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. 9 തൊട്ട് 10 കുട്ടികൾക്കുള്ളത് തൊട്ട് അഡൾട്ട് വരെയുള്ളവർക്ക് സെയിം മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഒരുപാട് മെലിഞ്ഞവർക്കാണെങ്കിൽ നമുക്കൊരു 12 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. അതായത് 2 ഇഞ്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതായത് നമ്മളുടെ ഈ എലാസ്റ്റിക്കിൻ്റെ മഞ്ഞ ലൈനില്ലേ, ആ ലൈനിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 15.5 തരാം. അതെല്ലാം മേളിൽ നിന്നാണെങ്കിൽ 17.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നും 17.5 മാർക്ക് ചെയ്തു. ആ 17.5 മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും നമ്മൾ 17.5 മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടത് ഈ ക്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടി ചേർക്കുമ്പോഴാണ് 17.5 വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഇഞ്ച് അവിടെ നിന്ന് അത് മനസ്സിലായല്ലോ. ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു കെറിവ് എടുക്കുക. നേരെ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇതിങ്ങനെ ചരിച്ചു വയ്ക്കുക. അതായത് എലാസ്റ്റിക്കിൻ്റെ ലൈനോട്ട് ചരിച്ചു വയ്ക്കുക. ഓക്കെ, എലാസ്റ്റിക്കിൻ്റെ ആ ലൈനോട്ട് ഇതിങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ ഒരു നമ്മളുടെ തവിയുടെയൊക്കെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്തിനാന്ന് പറഞ്ഞാൽ മൂട് കീറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയാം, വേറെ ഒന്നുമില്ല. അല്ലാതെ കാലിൻ്റെ ഭാഗം വെട്ടാനോ ഒന്നുമില്ല. ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം നമുക്ക്. അപ്പം നമ്മൾ ഇതുപോലെ 4 ലെയർ തുണിയാണ് നമുക്കിതിലുള്ളത്. അപ്പോൾ അതിൽ 1 ലെയർ തുണി എടുത്തു, അതിൻ്റെ മേലെ അതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ഒരു പീസ് തുണി കൂടി ഇതേ ആകൃതിയിൽ വെച്ച ശേഷം നമ്മളുടെ ആ ഒരു തവിയുടെ ഷേപ്പുള്ള ഒരു ഇതില്ലേ, ആ ഒരു തവി ഷേപ്പിൻ്റെ അവിടെ ഇതിങ്ങനെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടത് ഇതുപോലെ അടിക്കുക. അതേപോലെ മറ്റേ 2 പീസും വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു പീസ് ചെയ്യുന്ന പോലെ തന്നെ ദേ ഈ പീസ് മാറ്റി വെച്ചു, മറ്റേ പീസും എടുത്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ദേ ഇങ്ങനെ തുറന്നു വെച്ചു. ആ ഒരു തവി ഷേപ്പിൻ്റെ ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിൽ, നല്ല വശം മേലിൽ വരത്തക്ക രീതിയിൽ വെച്ചു. ഇനി ഇതിൻ്റെ നല്ല വശവും നല്ല മറ്റേതിൻ്റെ നല്ല വശവും ചേർന്ന് വരത്തക്ക രീതിയിൽ വെച്ച ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അതുകൂടി അടിക്കുക. രണ്ടും അടിക്കുക 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ദേ അടിച്ചു വരുന്നുണ്ട്. നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും 2 അടിയെങ്കിലും കാലിൻ്റെ അവിടെയൊക്കെ ഭാഗങ്ങളിലൊക്കെ കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബല തുണി കീറിയാലും തയ്യൽ വിടാതിരിക്കുള്ളൂ. അതാണ് നമ്മളുടെ ഒരു ഇത്. കണ്ടോ, അതിങ്ങനെ വെച്ച ശേഷം ചെയ്യുക. ഇപ്പോൾ ഈ 2 പീസ് കൂടി ജോയിൻ ചെയ്ത പോലെ മറ്റ് 2 പീസും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ.
അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നിങ്ങൾ ഇത് എന്താ അവിടെ ചുരുക്കുക എന്നുള്ളത്, അവിടെ ഇങ്ങനെ കർവാണ് നമുക്ക് വന്നിരിക്കുന്നത്, അതായത് കീറി പോവാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ നല്ല വശം മേലെ വരത്തക്ക രീതിയിൽ വെച്ചില്ലേ, ഇതുപോലെ തന്നെ അതിൻ്റെ മറു പീസ് എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ടും നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടേ, രണ്ടും ഇങ്ങനെ നമ്മൾ നല്ല വശത്തോടു കൂടി ചേർത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈഡിലുള്ള രണ്ട് ഭാഗങ്ങൾ നമ്മൾ അടിക്കുക. അതെ, കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച ശേഷം ഈ ഒരു ഭാഗം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി മേളുന്ന താഴ്ത്തിക്ക് അല്ലെങ്കിൽ താഴ്ത്തുന്ന മേലേക്ക് അടിക്കുക. അതേപോലെ തന്നെ മറ്റേ പീസിൻ്റെ ആ ഓപ്പനിങ് ഭാഗവും നമ്മൾ ഇതുപോലെ അടിക്കുക. ഇങ്ങനെ വെച്ച ശേഷം അതെ മേളുന്ന അര ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. അതെ, തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ടുണ്ടാകും, ഞാൻ കാണിച്ചു തരാം. ഇതേ ഇങ്ങനെ നമ്മൾ വായിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ, രണ്ട് സൈഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഞാനിത് അടിച്ചു കൊടുക്കണം. അപ്പോൾ 2 മീറ്റർ തുണിയിൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഇത്ര ഫ്ലെക്സിബിളായിട്ട് ഇത്ര ഫ്ലെയറായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കീറിപ്പോകില്ല, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്കേർട്ട് ലുക്ക് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ പലസോന് കിട്ടുക. 2 ഇഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡൾട്ടിൻ്റെ സൈസ്, 2 മീറ്ററിൽ നമ്മളത് അഡൾട്ടിൻ്റെ സൈസിലാണ് ചെയ്യുന്നത്, കുട്ടികൾക്കാണെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി നമ്മൾ ചെയ്തെടുത്ത് 2 സൈഡും നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, കാലിൻ്റെ എ ഷേപ്പ് അടിച്ചു കൊടുക്കുക. ഓക്കെ, കാലിൻ്റെ എ ഷേപ്പാണ് അടിച്ചു കൊടുക്കുക. 2 സൈഡും നമ്മൾ അടിച്ചു, ഇനി കാലിൻ്റെ എ ഷേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതെ, ഇപ്പം കാലിൻ്റെ എ ഷേപ്പ് അടിച്ചു. അപ്പം നമുക്ക് പാൻറ്റിൻ്റെ 2 ഓപ്പനിങ് സൈഡും അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ കാലിൻ്റെ എ ഷേപ്പ് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ കർവ് വന്നിരിക്കുന്ന കൊണ്ട് ഒരിക്കലും അത് അവിടെ തുറന്ന് സ്റ്റിച്ച് പോകാനുള്ള സാധ്യതയില്ല, അത്രയും വളഞ്ഞ രീതിയിലാണ് നമ്മളത് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, 100% യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുത്തുള്ള വീഡിയോ ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ഇവിടെ നിന്നാണ് ഇത്രയും ചീപ്പുള്ള മെറ്റീരിയൽ കിട്ടിയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ച് നമ്മൾ വന്നിട്ടുണ്ട്, ദേ കണ്ടല്ലോ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇതിൻ്റെ കാലൊന്നും മടക്കിയടിക്കണ്ടേ, 2 കാല്. അപ്പോൾ 2 കാലിൻ്റെ വീതി നമുക്ക് എത്രയെന്ന് അറിയണ്ടേ, വണ്ണം. അതായത് നമുക്കിതിൽ 17 ഇഞ്ചാണ് നമ്മുടെ കാലിൻ്റെ ഒരു സൈഡുള്ള ഇത്, അത് നമുക്കൊന്ന് മടക്കിയടിക്കാം. തുണിയുടെ വീതി എത്രയാണ്, തുണിയുടെ വീതി എന്താ, കാല് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. തുണിയുടെ വീതി എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ കാല് മടക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അരയുടെ ഭാഗം, എലാസ്റ്റിക് വരുന്ന ഭാഗം, 1/2 ഇഞ്ച് നമുക്കൊന്ന് മടക്കിയടിക്കാം കേട്ടോ. ദേ ഇത് കണ്ടോ, ആദ്യം 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് വേണ്ട, 1/4 ഇഞ്ച് മതിയേ. 1/4 ഇഞ്ച് നമുക്കൊന്ന് മടക്കിയടിക്കാം. അപ്പോൾ അതെ ഇത് ഞാൻ മടക്കിയടിച്ചിട്ടുണ്ട്, 1/4 ഇഞ്ചോളം മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് നമുക്ക് മടക്കാം. ഓക്കെ, മടക്കിയിട്ട് നമ്മൾ തുമ്പിൽ അടിച്ചു കൊടുക്കുക. എവിടെ തയ്യൽ തുടങ്ങിയോ അതിൽ നിന്നും 1/3 ഇഞ്ച് പുറകിലായിട്ട് നമുക്ക് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്, തയ്യൽ നിർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരിക. അപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ട് തയ്ച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ്. ഇനി നമ്മൾ ആ തയ്ച്ച ശേഷം എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, 40 ഇഞ്ചാണ് നമ്മളുടെ അരയുടെ റൗണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 8 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുക്കാം. ഒരു 31-32 വെച്ച് നമുക്ക് എടുക്കാം കേട്ടോ എലാസ്റ്റിക്കിൻ്റെ നീളം. വീതി ഞാൻ പറഞ്ഞു 1/2 ഇഞ്ച് കണ്ടോ. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, ഇതിൽ കൂടെ നമുക്ക് തയ്ച്ചിട്ട് അപ്പുറത്തൂടെ എടുത്ത് വന്നിട്ട് എലാസ്റ്റിക് ഇട്ടിട്ട് എലാസ്റ്റിക്കിൻ്റെ 2 കൂടിയുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കി ആക്കി എല്ലാ ലെയറുകളും കറക്റ്റാക്കിയ ശേഷം ജസ്റ്റ് അവിടെ ആ ഒരു ഓപ്പനിങ് ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ അടിക്കണവർക്ക് അടിക്കാം. അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ടതേ. ഇത് കാണുമ്പോൾ ഒരു കുട്ടി പാൻ്റല്ലേ എന്ന് തോന്നിയേക്കാം. കുട്ടി പാൻ്റല്ല, നമുക്കതിലൊരു 36 ഇഞ്ചോളം നീളം നമുക്കിതിൽ വരുന്നുണ്ട്. ഇതിൽ വലിയവർക്കുള്ള പാൻ്റാണ്, പാൻ്റാണത്. കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇടാൻ വളരെ കംഫർട്ടബിൾ. ഇന്ന് തന്നെ ചെയ്ത് നോക്കാം. വെറും 2 മീറ്റർ 100 രൂപയുടെ ചിലവ് കൂടി വരുന്നില്ല ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.